പാനൂർ മൻസൂർ വധക്കേസിലെ രണ്ടാം പ്രതി രതീഷ് കൂലോത്തിന്റെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് കോഴിക്കോട് വളയം പോലീസ്. ചൊക്കിയാട് കൂളിപ്പാറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രതീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. രതീഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് UDF നേതൃത്വം ആരോപിച്ചിരുന്നു. പ്രതി മരിച്ചതിനാൽ ഉന്നതതല ഗൂഢാലോചന പുറത്തു വരില്ലെന്നായിരുന്നു വാദം. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. ഈ തെളിവുകളൊക്കെ പുറത്തു വന്നാൽ ഗൂഢാലോചനയുടെ യഥാർത്ഥ നേതാക്കന്മാരുടെ ചിത്രം പുറത്തു വരുമെന്നുള്ള ആശങ്ക CPMനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശങ്കയുണ്ട്. ഇവനെ തൂക്കിക്കൊന്നതാണോ എന്ന്, അല്ല കൊന്നു തൂക്കിയതാണോ എന്ന്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തിയത്. ഇന്നലെ വൈകുന്നേരം പശുവിനെ കെട്ടാൻ പോയ വീട്ടമ്മയാണ് കശുമാവിൻ തോട്ടത്തിൽ രതീഷിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. രതീഷ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് പോലീസ് അന്വേഷിക്കും. പ്രദേശവാസികൾ ആരെങ്കിലും ഒളിത്താവളം ഒരുക്കി നൽകിയിരുന്നോ എന്നും പരിശോധിക്കും. ചെക്കിയാടുള്ള വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു രതീഷ്. 24 കോഴിക്കോട്.